കൊലപാതകം കവർച്ച ുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു ക്രൈം റിപ്പോർട്ട് നമ്പർ വൺ കോഴിക്കോട് നിന്ന് സിജു കണ്ണൻ നൽകുന്നു പോലീസ് സാധാരണമായി ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർ ബാബുവിനാണ് മർദ്ദനമേറ്റത് മാർഗതടസ്സം സൃഷ്ടിച്ചെന്ന് ആരോപിച്ച് ബാബുവിനെ മർദ്ദിച്ച പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കാർ ലോക്ക് ചെയ്ത ശേഷം സ്ഥലം വിട്ടു ബാബു കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ജനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റസാഖ് ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചത് സ്ഥലപരിമിതി മൂലം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം ടാക്സി സ്റ്റാൻഡിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് പഴയ കമ്മീഷണർ നീരാ റാവത്താണ് തുടർന്ന് വന്ന കമ്മീഷണർമാരും അനുമതി തുടർന്നു പോന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കാറുകൾ പാർക്ക് ചെയ്യുന്നത് ടാക്സി സ്റ്റാൻഡ് അവിടെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് അറിയുന്നതിനു വേണ്ടി ഒരു ടാക്സി റോഡിനോട് ചേർത്തും പാർക്ക് ചെയ്യാനുള്ള അനുമതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ടാക്സിയിലെ ഡ്രൈവറെയാണ് കോഴിക്കോട് എ അബ്ദുൾ റസാഖ് മർദ്ദിച്ച ശേഷം നിലത്ത് തള്ളിയിട്ടത് ടാക്സി അവിടെ പാർക്ക് ചെയ്യരുതെന്ന് യാതൊരു മുന്നറിയിപ്പും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ലെന്ന് ബാബു പറയുന്നു മർദ്ദനത്തിനിരയായ ഡ്രൈവർ ബാബു കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്രൈവർ ബാബു പെട്ടെന്ന് വന്നിട്ട് സാർ സാറിന്ന് പെട്ടെന്ന് വന്ന് പുതിയ ചാർജ് എടുത്താൽ മതിയാണ് സാറിന് എന്താണ് ചെയ്തത് ഇപ്പം വണ്ടിയെടുത്ത് മാറ്റാൻ വേണ്ടി പോയപ്പോൾ പിടിച്ച് ഉങ്കിയവിടെ നിന്ന് എടുക്കും ഞാൻ ആ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ അങ്ങോട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് പോയി അവൻ വണ്ടി എടുക്കാൻ സമ്മതിച്ചില്ല എടുക്കാൻ സമ്മേക്ക് അതവര് എന്താ കൂട്ടിട്ട് ഇട്ട് മാർഗ്ഗതടസം സൃഷ്ടിച്ചുവെന്നാരോപിച്ച് ഡ്രൈവറെ മർദ്ദിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ കാർ അവിടെ തന്നെ ലോക്ക് ചെയ്ത ശേഷമാണ് സ്ഥലത്തുനിന്ന് പോയത് സിഐ ടി യു അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ ബോർഡുകളും കൊടികളും നശിപ്പിച്ചതിൽ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് ജനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും യാതൊരു മാര്ഗ്ഗതടസ്സവും സൃഷ്ടിച്ചിരുന്നില്ല എന്നും പോലീസിന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സമരപരിപാടികളിലേക്ക് പോകുമെന്നും തൊഴിലാളികൾ പറഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി സൗഹൃദ പെരുമാറ്റച്ചട്ടം നൽകി തന്നെ പച്ചയായ ലംഘനം നടന്നിരിക്കുന്നു അലക്സ് ന്യൂസ് ബ്യൂറോ കോഴിക്കോട് നിരപരാധിയായ യുവാവിനെ മണിക്കൂറുകളോളം പോലീസ് ലോക്കപ്പിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി തിരുവനന്തപുരം കരീം സ്വദേശി സുമരാജിനെയാണ് സകാരണമായി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചത് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവാവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി തിരുവനന്തപുരത്ത് നിന്ന് മിനീഷ് കുമാർ ആ റിപ്പോർട്ട് നൽകുന്നു ജനമൈത്രി പോലീസിന് പ്രാധാന്യം നൽകുമെന്ന പുതിയ ഡി ജി പിയുടെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് നിരപരാധിയായ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം കരിയം സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള സുമരാജിനെയാണ് കാരണങ്ങളില്ലാതെ ശ്രീകാര്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചത് മകളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശ്രീകാര്യം പോലീസ് സുമരാജിനെ ബലമായി ജീപ്പിലേക്ക് പിടിച്ചു കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് സംഭവിച്ചത് സുമരാജ് വ്യക്തമാക്കുന്നു മുതുവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വലിയ ഇടിക്കട്ടേന്ന് എടുത്തോണ്ട് പോകുക പറഞ്ഞിട്ടാണ് അതിനകത്ത് തോറത്തിൽ പൊതിഞ്ഞിട്ടതാണ് എൻ്റെ നടുവിലാണ് ഇടിച്ചത് കാരണം പാട് വീഴല് പാട് വീണു കഴിഞ്ഞാൽ നാളെ അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും എന്നും പറഞ്ഞിട്ടാണ് അടിച്ചത് എന്താണ് കാരണമെന്നോ എന്താണ് ഇവർക്ക് എന്നോടുള്ള വൈരാഗ്യമെന്ന് എനിക്കറിയത്തില്ല പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ ആന്തരികമായി ഗുരുതരമായി പരിക്കേറ്റ സുമരാജ് കിഴക്കേക്കോട്ടയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പകൽ പന്ത്രണ്ട് മണിയോടെ കസ്റ്റഡിയിലെടുത്ത സുമരാജിനെ പരാതികളൊന്നുമില്ലാതെയാണ് മണിക്കൂറുകളോളം ശ്രീകാര്യം ലോക സ്റ്റേഷൻ എസ് ഐയും പോലീസുകാരും ചേർന്നാണ് തന്നെ ക്രൂരമായി പറഞ്ഞു എട്ടര എട്ടേ മുക്കാലായിപ്പോൾ എസ് ഐ ഓടെ സ്ഥലത്ത് വന്നിട്ട് ഇവന് കൊടുക്കാനുള്ള കൊടുത്തില്ലേ എന്ന് വിളിച്ചു പുള്ളിക്കാരൻ പറഞ്ഞ അകത്ത് വരെ വന്നിട്ട് എന്നെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരെ എടുത്തിട്ട് അടിക്കുകയാണ് പുള്ളിക്കാരെ അടിച്ച് ബാക്കി രണ്ടുപേരെ കൊണ്ടുവന്ന് എന്നെ കുനിച്ച് നിർത്തി നേരെ കുണിച്ച് നിർത്തി എന്നെ ഇടിച്ച് അതിൻ്റെ ബൂട്ടിട്ട് എൻ്റെ വയറ്റിലൊക്കെ ഇടിച്ച് കാരണം എനിക്ക് പിറ്റേ ദിവസമായപ്പം മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് ഒടുവിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ സ്റ്റേഷനിൽ നിന്നും രാത്രിയോടെ സുമരാജിനെ ഇറക്കിവിടുകയും ചെയ്തു തനിക്കെതിരെ പോലീസ് നടത്തിയ അഭിഷേകവും ക്രൂരമർദ്ദനവും മാനസിക പീഡനവും ചൂണ്ടിക്കാട്ടി കൊല്ലം ജൂനേൽ ഹോമിൽ കുട്ടി തൂങ്ങി മരിച്ച സംഭവത്തിൽ കുട്ടികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നും കാരണങ്ങളില്ലെന്നും കാട്ടി റിപ്പോർട്ട് നൽകിയതായാണ് സൂചന രാജസ്ഥാനിലെ അനാഥാലയത്തിൽ നിന്ന് ഒളിച്ചോടിയേറ്റ ബാലൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപമുയരുന്നത് ഇരുപത്തൊന്നിന് വൈകിട്ട് എറണാകുളത്തുനിന്ന് മെമു ട്രെയിനിൽ കൊല്ലത്തെത്തിയ അലിഖാനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതോടെ ആർ പി എഫ് ആണ് കസ്റ്റഡിയിലെടുത്തത് കന്യാകുമാരിയിലേക്ക് പോകാൻ വന്നതാണെന്ന് പറഞ്ഞെങ്കിലും രാജസ്ഥാനിലെ അജ്മീർ അനാഥാലയത്തിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൊല്ലം ജുവനിൽ ഹോമിലാക്കുകയായിരുന്നു മരണം നടന്ന ദിവസം ഉച്ചയോടെ അലിഖാൻ ജുബനിൽ ഹോമിൽ നിന്ന് ചാടിപ്പോയതായി പറയുന്നു പിന്നീട് ഇയാളെ കണ്ടെത്തി തിരികെ എത്തിക്കുകയായിരുന്നു കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അധികൃതർ മടക്കി അയക്കാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു ഇതറിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് മരണം നടന്നതെന്നും ഹോം അധികൃതർ പറയുന്നു ഈ കുട്ടിയുടെ മരണത്തിൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ളതും അവിടുത്തെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സ്ഥലവും സമയവും അതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് അധികാരികൾ അന്വേഷിക്കുക തന്നെ വേണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കളെ കണ്ടെത്താൻ രാജസ്ഥാനിലെ മാധ്യമങ്ങളിൽ ചിത്രം സഹിതം വാർത്ത നൽകിയിട്ടുണ്ട് കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ശിശുക്ഷേമ സമിതിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം വയനാട്ടിൽ അതിർത്തി പ്രദേശങ്ങൾ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് വ്യാപകമാവുകയാണ് കഴിഞ്ഞ മാസം മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മാത്രം ഇരുപതോളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കൊക്കയിൽ പിടികൂടിയതുൾപ്പെടെയുള്ള കേസുകളാണ് ഇത് അനൂപ് കെയ്റെ റിപ്പോർട്ട് ഏഴര കിലോ കഞ്ചാവുമായി മൂന്നംഗ സംഘത്തെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയതാണ് ഒടുവിൽ നടന്ന സംഭവം മുൻപ് ബൈരക്കുപ്പ പെരിക്കല്ലൂർ വഴിയായിരുന്നു മയക്കുമരുന്ന് കടത്ത് വ്യാപകമായിരുന്നതെങ്കിൽ ഇപ്പോഴത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴിയാണ് കേസുകളാണ് ഇവിടെ നടന്ന സംഭവങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തത് കൊക്കൈൻ പാൻമസാല ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് തുടങ്ങിയ ലഹരി മരുന്നുകൾ ഈ വഴി വ്യാപകമായി കടത്തുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്ത് ബാറുകൾ പൂട്ടിയതോടെ ആളുകൾ പുതിയ ലഹരി മരുന്നുകൾ തേടുകയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ കാര്യമായ പരിശോധനാ സംവിധാനങ്ങൾ ജില്ലയിലില്ല തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരിടത്തും എക്സൈസ് വകുപ്പിന് ചെക്ക് പോസ്റ്റുകളില്ല താളൂർ നമ്പ്യാർകുന്ന് വടുവഞ്ചാൽ എന്നിവിടങ്ങളിലെങ്കിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാർ നടപടിയില്ല കഴിഞ്ഞ മാസം മൂന്നിനാണ് കോഴിക്കോട് സ്വദേശി ഷെഫീഖിനെ കൊക്കൈനുമായി പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് ബെൻസ് കാറിലാണ് കൊക്കൈൻ കൊണ്ടുവന്നത് ലഹരി മരുന്നുകടത്തിന്റെ സുരക്ഷിത വഴിയായി വയനാട്ടിലെ അതിർത്തി പ്രദേശങ്ങൾ മാറുമ്പോഴും കാര്യമായ നടപടികൾ വയനാട് മീനച്ചിലാർ തീരത്തെ ആറ്റുവഞ്ചി മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തുന്നു രണ്ട് ദിവസം മുമ്പ് പാറമ്പുഴ മാധവത്ത് കടവിൽ നിന്ന് ആറ്റുവഞ്ചി മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞിരുന്നു പരിസ്ഥിതി പ്രാധാന്യമുള്ള ആറ്റുവഞ്ചി മരങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് വൻതോതിൽ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് മീനച്ചിലാർ തീരത്തെ സർക്കാർ ഭൂമിയിലെ ആറ്റുവഞ്ചി ഇനത്തിൽപ്പെട്ട ഇരുപത്തിയേഴ് തണൽമരങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ധരിപ്പിച്ച് തൊഴിലാളികളെ ഏർപ്പെടുത്തി മുറിച്ചു മാറ്റിയത് പാറമ്പുഴ മാതും കടവിൽ മരം വെട്ടുന്ന ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ യുവാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് സംഭവം വിവാദമായത് അതിനിടെ മുറിച്ചിട്ട മരം വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ തടഞ്ഞു ഇതോടെ മരം വെട്ടിക്കയറ്റുന്ന തൊഴിലാളികൾ സംഭവസ്ഥലത്തു നിന്നും മുങ്ങി പരിസ്ഥിതി പ്രാധാന്യമുള്ള ആറ്റുവഞ്ചി മരങ്ങൾ മീനച്ചിൽ തീരത്ത് നിന്ന് വൻതോതിൽ മുറിച്ചു മാറ്റുന്നതിനായി പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ജില്ലാ ട്രീ അതോറിറ്റി അംഗം കെ ബിനു പറയുന്നത് നല്ലൊരു വനമാണ് സോഷ്യൽ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സർക്കാർ ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയതെന്ന് കണ്ടെത്തിയെങ്കിലും ഇതേക്കുറിച്ചുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ അത് പക്ഷേ സ്വകാര്യ സ്ഥലത്ത് നിന്ന് എന്താണെന്നുള്ളത് നോക്കും ഏതായാലും അവരതിനെ കുറിച്ച് പരിശോധിക്കും അന്യം നിന്ന് പോകുന്ന ആറ്റുവഞ്ചി മരങ്ങൾ അപൂർവമായി വളരുന്ന പ്രദേശമാണ് മീനച്ചിലാറിന്റെ തീരങ്ങൾ ഈ മരങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ടി പി പ്രശാന്ത് ന്യൂസ് ബ്യൂറോ കോട്ടയം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി വൻതോതിൽ പാൽ കടത്തുന്നു അതിർത്തി പ്രദേശത്തെ ക്ഷീര ക്ഷീരസംഘങ്ങളും ഇടനിലക്കാരുമാണ് തമിഴ്നാട് പാൽ ഉപയോഗിച്ച് ലക്ഷങ്ങൾ തട്ടുന്നത് സ്വകാര്യ ഡയറികൾക്ക് ഉൾപ്പെടെ അഞ്ച് ലക്ഷം ലിറ്ററോളം പാൽ ദിവസവും അതിർത്തി കടന്നെത്തുന്നതായാണ് പ്രാഥമിക കണക്കുകൾ പാലക്കാട്ടെ അതിർത്തി പഞ്ചായത്തുകളായ വടകരപ്പതി എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ പെരുമാട്ടി മുതലമട എന്നിവിടങ്ങളിലെ ചില ക്ഷീരസംഘങ്ങളാണ് തമിഴ്നാട് ഏജന്റുമാർ കൊണ്ടുവരുന്ന പാൽ യഥേഷ്ടം സംഭരിക്കുന്നത് തമിഴ്നാട്ടിലെ ക്ഷീര കർഷകർക്ക് പതിനാറ് മുതൽ പതിനെട്ട് രൂപ വരെ നൽകി സംഭരിക്കുന്ന പാൽ ഏജന്റുമാർ ക്ഷീരസംഘങ്ങൾക്ക് ഇരുപത്തിനാല് രൂപയ്ക്ക് നൽകുന്നു കൊഴുപ്പുകൂടിയ പാലായതിനാൽ ക്ഷീരസംഘങ്ങൾക്ക് മുപ്പത്തിരണ്ട് രൂപ വരെ ഒരു ലിറ്ററിന് മിൽമയിൽ നിന്നും ലഭിക്കും ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീരകർഷകന് പ്രോത്സാഹന ബോണസുണ്ട് ഇതിനു പുറമെ കാലിത്തീറ്റ സബ്സിഡി ഇൻസെന്റീവ് എന്നിവയും ഇല്ലാത്ത പാലിന്റെ കറക്കാത്ത പശുവിന്റെ പേരിൽ ഇത്തരക്കാർ തട്ടിയെടുക്കുന്നു മിൽമയുടെ നിർദ്ദേശം മറയാക്കിയാണ് ക്ഷീരസംഘങ്ങളുടെ തട്ടിപ്പ് പ്രശ്നത്തിൽ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി മോഹനൻ പറഞ്ഞു ഒരു ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് അതിനൊരു ഇൻക്രീസ് കൊടുത്തിട്ട് അത് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് നമ്മൾ എന്തായാലും മിൽമയോട് പോവുകയാണ് നമ്മുടെ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ തുടർന്ന് നടപടികൾ ഉണ്ടാവും കാരണം ബോർഡിന്റെ ബോർഡിനെ വിടല്ലേ അങ്ങനെ ഒത്തിരി പാലക്കാട് ജില്ലയിലെ തൊണ്ണൂറ് സംഘങ്ങളിലേക്ക് തമിഴ്നാട് പാൽ എത്തുന്നതായി ക്ഷീരവികസന വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് പാൽ അളക്കുന്നതുവഴി സംഘങ്ങളും ഇടനിലക്കാരും ചേർന്ന് ലിറ്ററിന് പതിനാല് മുതൽ പതിനേഴ് രൂപ വരെയാണ് തട്ടിയെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട് കാസർകോട് ബദിയെടുക്ക ബലക്കളയിൽ നിന്നുള്ള ആദിവാസി കുടുംബത്തിലെ അഞ്ച് അംഗങ്ങളെ കാണാതായി രണ്ട് കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥിനി ദമ്പതികൾ എന്നിവരെയാണ് മൂന്നാഴ്ച മുമ്പ് കാണാതായത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല കാസർഗോഡ് ബദിയെടുക്ക ബലക്കളിയിലെ പഠ്യനായിക്കിന്റെ മൂത്തമകൾ മകൾ പ്രേമലത ഭർത്താവ് ഉദയൻ മക്കളായ നാലു വയസ്സുള്ള ശ്രീജിത്ത് രണ്ട് വയസ്സുള്ള സന്നൈത് പ്രേമലതയുടെ ഇളയ സഹോദരി രമ്യകുമാരി എന്നിവരെയാണ് കാണാതായത് കാട്ടുകുക്കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം രമ്യകുമാരി എസ് എസ് എൽ സി പരീക്ഷ പാസായിരുന്നു ഇവിടെ നിന്നും ടി സി വാങ്ങുന്നതിന് പ്രേമലതയ്ക്കും ഒരു കുട്ടിക്കുമൊപ്പം രമ്യകുമാരി മെയ് പതിനാലിന് രാവിലെ വീട്ടിൽ നിന്നും പോയ ശേഷം തിരിച്ചെത്തിയില്ല ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പ്രേമലതയുടെ ഭർത്താവ് ഉദയൻ പിന്നീട് മറ്റൊരു കുട്ടിയുമായി ഭാര്യ വീട്ടിൽ നിന്നും പോയി തുടർന്ന് ഇവരെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പ്രേമലതയുടെ അമ്മ ചന്ദ്രാവതി പറഞ്ഞു സ്കൂളിലേക്ക് പോകുന്നു അറിഞ്ഞിട്ട് പോയത് കാട്ടു സ്കൂളിലേക്ക് പോയിട്ട് ഞങ്ങൾ ടി സി എടുത്തിട്ട് അമ്മ അന്യത്തിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇടാക്കിയിട്ട് പോന്നു പിന്നെ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയത് കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ഉച്ച ആവുമ്പോൾ ഓനെ പോയി വലിയ കുഞ്ഞിനെ ഓർത്തോണ്ട് പിന്നീട് പ്രേമലതയുടെയും ഉദയന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫായി ഇവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ചന്ദ്രാവതി പോലീസ് ഇവരെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് എന്റെ മനസ്സിൽ കർണാടകയിൽ കേന്ദ്രീകരിച്ചാണ് ബെദിയെടുക്ക പോലീസ് അന്വേഷണം തുടരുന്നത് കർണാടക പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കർണാടകയിലെ ഉജിറെ മൊബൈൽ ടവറിന്റെ പരിധിയിലാണ് ഇവരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായിരുന്നത് ഈ കുടുംബത്തിലെ അഞ്ചംഗങ്ങളെ കാണാതായിട്ട് ഇരുപത് ദിവസം പിന്നിട്ടു ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാക്കുവാൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല ക്യാമറാമാൻ ഷൈജു ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ് കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ മുൻഗൺമാനുമായ സലീം രാജ് അറസ്റ്റിലായി സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് സലീം രാജിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ശേഷം സലീം സലീംരാജിനെ കോടതിയിൽ ഹാജരാക്കി പീപ്പിൾ ബിഗ് ഇംപാക്റ്റ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജ് പ്രതിയായ കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ പത്തുപേരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഇതിൽ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സലീംരാജ് ഉൾപ്പെടെ അറസ്റ്റിലായത് ഏഴുപേർ അറസ്റ്റ് ചെയ്തവരിൽ വിദ്യോദ്യോഗകുമാറും ജയറാമും റവന്യൂ ഉദ്യോഗസ്ഥരാണ് സലിംരാജിന്റെ ബന്ധുക്കളായ നാസർ അബ്ദുൾ മജീദ് എസ് എം സലീം മുഹമ്മദ് അഷ്റഫ് എന്നിവരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു സലീം രാജിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റം സലിംരാജ് രേഖകൾ നശിപ്പിച്ചതായും സി ബി ഐ കണ്ടെത്തി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മൂന്ന് പേരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് മൂന്ന് പേരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തൃക്കാക്കര അഡീഷണൽ വില്ലേജ് ഓഫീസർ സാബു വില്ലേജ് അസിസ്റ്റന്റ് മൊറാത്ത് എറണാകുളം കലക്ടറേറ്റ് ക്ലർക്ക് ഗീവർഗീസ് എന്നിവരാണ് കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർ സാബുവും ും ചേർന്ന് രേഖകൾ തിരുത്തി റിപ്പോർട്ട് ഉണ്ടാക്കിയതായും ഈ റിപ്പോർട്ട് ഗിവർഗീസ് കളക്ടർക്ക് കൈമാറിയതായും സി കണ്ടെത്തി എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലും തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലും വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന നൂറ്റി എഴുപതോളം കുടുംബങ്ങളുടെ ഭൂമി തണ്ടപ്പേർ തിരുത്തി സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നാണ് കുറ്റം നാനൂറ് കോടിയോളം രൂപ വരുന്ന വൻ ഭൂമി തട്ടിപ്പിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്ന ഗൺമനായിരുന്ന ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഗൺമനായിരിക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടിപ്പിടിച്ച് ഭൂമി തട്ടിപ്പിന് കളമൊരുക്കിയത് എൻ ബാലകൃഷ്ണൻ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കേരള ജനതയെ ഞെട്ടിച്ച കടകംപള്ളി ഭൂമി തട്ടിപ്പ് ജനങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് പീപ്പിൾ ടിവിയാണ് സലീം രാജിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ ആ വാർത്ത രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാലിനാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ആ റിപ്പോർട്ട് ഒരിക്കലും കൂടി തന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വകാര്യ ഭൂമി അന്യാധീനപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് വ്യവസായിയുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ സലിം രാജിനെതിരെ കൊച്ചി പത്തരിപ്പാലം ആഞ്ഞിക്കാത്ത വീട്ടിൽ നാസറാണ് പരാതി നൽകിയത് നാസറിന് പറയാനുള്ളത് ഇതാണ് ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അയൽ അയൽക്കാരനായ അബ്ദുൾ മജീദ് ദിലീപ് തുടങ്ങിയവരും അബ്ദുൽ മജീദിന്റെ ഭാര്യയുടെ ആങ്ങളയായ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ സലീം രാജും ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരേക്കർ പതിനാറ് സെൻ്റ് സ്ഥലം തങ്ങളുടേതാണെന്ന വ്യക്തമായ രേഖകൾ തൻ്റെ പക്കലുണ്ടെന്ന് നാസർ പറയുന്നു ഈ ഭൂമി ഞങ്ങളുടെ കൈവശമാണെന്നുള്ള വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഈ രേഖകൾ പരിശോധിക്കാതെ ഈ ഭൂമി സർക്കാർ ഭൂമിയാണെന്നും ഇതിന് പട്ടയം വാങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ട് പൈതൃകമായി കിട്ടിയ സ്വത്തിന്റെ തണ്ടപ്പേര് റദ്ദാക്കി അതുവഴി കരമടയ്ക്കുന്നത് തടയാൻ എറണാകുളം ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയതായും നാസർ പറയുന്നു ഇതു സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയതായും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കാസർഗോഡ് നടന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് നട്ടല് തകർന്ന് സർക്കാർ ആശുപത്രിയിൽ കഴിയുന്ന സ്ത്രീയെ ജില്ലാ ഭരണകൂടം തിരിഞ്ഞു നോക്കുന്നില്ല കുമ്പള സുനാമി കോളനിയിലെ സാറയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിരാലംബയായി ചികിത്സയിൽ കഴിയുന്നത് നട്ടലിന് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സയ്ക്ക് ഗതിയില്ലാതെ വേദന നിന്ന് കഴിയുകയാണ് സാറ അവഗണനയുടെ ഒരു നേർക്കാഴ്ചയുമായാണ് ഇന്ന് വിട നമസ്കാരം താമസിച്ചിരുന്ന കുടിൽ കടലെടുത്തതിനെ തുടർന്നാണ് കാസർഗോഡ് കുമ്പളക്കടപ്പുറത്തെ സാറയ്ക്ക് ദേവി നഗറിലെ സുനാമി കോളനിയിൽ അധികൃതർ വീട് അനുവദിച്ചത് ഏകമകൻ മദ്രസ അധ്യാപകനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു കുടുംബ വരുമാനം നാമമാത്രം കാലിനുണ്ടായ വേദനയെ തുടർന്ന് രണ്ട് ശസ്ത്രക്രിയകൾക്ക് സാറ വിധേയായി ഇതിനിടയിലാണ് നട്ടെല്ലും തകർന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാസർകോട്ട് നടന്ന പൊതുജന പരിപാടിയിൽ എ പി എൽ കാർഡ് ബി പി എൽ ആക്കുന്നതിന് അപേക്ഷ നൽകാൻ വേണ്ടിയാണ് സാറ കാത്തുനിന്നത് ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് വീണ് സാറയുടെ നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റു ഞാൻ എന്റെ അപേക്ഷ കൊടുക്കാമോ ബാക്ക് തിക്കലും തിരക്കും വന്നിട്ട് ആ ഞാൻ പിന്നെ ഏഴുമണി ഞാൻ ഈ ഹോസ്പിറ്റലുണ്ട് അത്ര ബോധം എനിക്കറിയുന്നുണ്ട് ഒരു സഖ ഇന്ന് ഇരുപത് ദിവസമായി

ചെയ്യേണ്ട എന്റെ വീട്ടിൽ ഭയങ്കര കഷ്ടത്തിലുള്ളത് ഞാനൊരു കൊറേ ഒരഞ്ചു ലക്ഷം ഈ തടിക്കല്ല അപ്രസണത്തിനും അതിനോ ഈനും മരുന്നിനും എല്ലാം ചെലവായിട്ട് അങ്ങനെ കടത്തല് പ്രശ്നത്തില് മന്ത്രിനെ കാണാൻ വേണ്ടിട്ട് പോയത് വേദന തന്നെ ആശുപത്രിയിൽ കഴിയുന്ന സാറ സർക്കാരിലും ജില്ലാ ഭരണകൂടത്തിലും തന്നെയാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് പാവങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാനാണ് മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി എന്നാണ് അവകാശവാദം എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ഈ സാറയുടെ കണ്ണുനീർ കാണുവാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ജില്ലാ ഭരണകൂടവും തയ്യാറാകുമോ ക്യാമറമാൻ ഷൈജു ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്